ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏത്തപ്പഴം വെച്ച് ഒരു തുള്ളി എണ്ണയില്ലാതെ തന്നെ ഒരു അടിപൊളി നാലുമണി പലഹാരമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എത്ര ഏത്തപ്പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് അതിന് കണക്കൊന്നുമില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഏത്തപ്പഴം കഴിക്കുന്നത് ഭയങ്കര മടി. ഏത്തപ്പഴമല്ല, പഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഏത്തപ്പഴം എപ്പോഴും ഹെൽത്തി തന്നെയാണല്ലോ. അപ്പോൾ നമുക്കിതെന്ന് പറഞ്ഞാൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു തുള്ളി എണ്ണ വേണ്ട, എന്നാൽ ഹെൽത്തിന് നമ്മൾ വറുത്തെടുക്കണമെന്നില്ല എണ്ണയിലൊന്നും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ ഏത്തപ്പഴം എല്ലാം ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് സ്ലൈസ് ആക്കിയിട്ട് എടുത്ത് ഇടാൻ പോവാണ്. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് തേങ്ങ, ഒരു ഇത്തിരി ശർക്കര മാത്രം മതി, വേറൊന്നും വേണ്ട. ശർക്കരയാകുമ്പോൾ പിന്നെ ശരീരത്തിനും കുഴപ്പമില്ല, പഞ്ചസാരയൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ശരീരത്തിനും കുഴപ്പമുണ്ടല്ലോ. അപ്പോൾ ശർക്കര, നല്ല ശർക്കര ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് നമുക്ക് കുറച്ച് വെള്ളം വെച്ചൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് കണക്കുകളൊന്നുമില്ല. അപ്പോൾ അതേ ഞാനിതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 ഏത്തപ്പഴമോളം ഞാൻ എടുത്തിട്ടുണ്ട്, വലിയ ഏത്തപ്പഴം തന്നെയാണ് കേട്ടോ. പിന്നെ ശേഷം ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് അതൊന്ന് അരിച്ചിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ. അല്ലാതെ നീ കല്ലുണ്ടെങ്കിൽ കടിച്ചാലോ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് തേങ്ങ, തേങ്ങ കൂടുതലിടുന്തോറും ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഴം മുതലങ്ങ് ഒരുവിധം മുങ്ങിക്കിടക്കണം. ഒരുപാട് വെള്ളം കൂടെ ഇറങ്ങി ഇങ്ങോട്ട് ഒഴിക്കരുത്, അതായത് ശർക്കരപ്പാനി ഒരുപാട് വെള്ളമൊക്കെ ഒഴിക്കരുത്. അപ്പോൾ ഇതെല്ലാം കൂടി ആയിട്ടിട്ട് നമുക്കിതിങ്ങനെ ജസ്റ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ അധികം നേരമൊന്നും വേവില്ലല്ലോ. 5 മിനിറ്റ് സ്കൂളൊക്കെ വിട്ട് വരുന്നതിന് 5 മിനിറ്റ് മുമ്പ്, 10 മിനിറ്റ് മുമ്പ് ഉണ്ടാക്കി വെച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പാലക്കാട് എൻ്റെയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സംഭവമാണ്. പാലക്കാട് പല ഏരിയകളിലും പല രീതിയിലാണ് ഉണ്ടാക്കുക. പക്ഷേ ഇത് എൻ്റെ വീട്ടിലൊക്കെ ചെറുപ്പങ്ങളിലെ കാലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. 4 മണിയാകുമ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് സംഭവം, സൂപ്പർ ടേസ്റ്റ്. പണ്ടൊക്കെ ഇതൊക്കെയല്ലേ ഉള്ളൂ, ഇപ്പോഴല്ലേ ലേസും കാര്യങ്ങളും ഒക്കെ വന്നത്, പണ്ട് ഈ പോലെ സംഭവങ്ങളൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ആവി വെച്ച് എത്ര 10 മിനിറ്റ് പോലും വേണ്ട. നേന്ത്രപ്പഴം ഒന്ന് അത്യാവശ്യം ഒന്ന് വെന്താൽ മതി, ഒരുപാട് വെന്തുടയരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഏലക്ക ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട, എന്നാൽ ഏത്തപ്പഴത്തോളം അത്യാവശ്യം മുങ്ങി നിൽക്കണം. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചില സൈഡുകളിൽ നമ്മളെ പഴം ഇതുപോലെ ചെയ്യും, പക്ഷേ അതിലൊട്ടും തേങ്ങയിടത്തില്ല. ശർക്കരപ്പാനി ഒരുപാടും കിടും, നമുക്ക് ഒട്ടും തന്നെ കഴിക്കാൻ പറ്റാത്ത ലെവലിലിടും. അത് പറഞ്ഞാൽ നമുക്ക് മട്ടിച്ച് പോകും. പക്ഷേ ഇതല്ല, ഇത് നേരെ ഒരു മധുരം മാത്രമേ ഉള്ളൂ. പിന്നെ പഞ്ചസാരയില്ല, തേങ്ങയുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഫുഡ് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം പഴം തന്നെയല്ലേ നമ്മൾ ആവി വേവിച്ചെടുക്കണമല്ലേ. ഇതേ അപ്പോൾ ഇതേ സംഭവം ആയി വരുന്നുണ്ട്, റെഡി ആവുന്നുണ്ട്. അപ്പം മധുരമൊന്നും നോക്കുന്നതാണ്. അപ്പോൾ ഇതെന്നാൽ ഒരു ബൗളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, എളുപ്പമല്ലേ. ഒരു എണ്ണ വെണ്ണയും വറക്കണ്ട, ഒന്നുമില്ല. എന്നാൽ അത്യാവശ്യം മധുരം ഉണ്ട്, സംഭവം വേണ്ടത് ഇപ്പം റെഡി ആയിട്ടുണ്ട് കണ്ട. അപ്പോൾ അധികം ഒട്ടും വെള്ളം കൂടരുത്, ഈ ഒരു ലെവലിലായിരിക്കണം. അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ അപ്പോൾ ചെയ്ത് നോക്കട്ടെ. ഏത്തപ്പഴമുള്ളപ്പോൾ സമയത്ത് എപ്പോഴും പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എണ്ണയും വിചാരിക്കുന്ന പോലെ നമ്മുടെ കൈപ്പിടി നിൽക്കില്ല. ഇതാകുമ്പോൾ പിന്നെ ആർക്കും കഴിക്കാം അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് തന്നെ ചെയ്ത് നോക്കാം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെയാണ് ഉണ്ടാക്കണം എന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം പല നാടുകളിൽ പല വീടുകളിൽ, ഇപ്പോൾ ഒരു നാട്ടിലാണെങ്കിലും പല വീടുകളിൽ പല രീതിയായിരിക്കും ഉണ്ടാക്കുന്നത് അല്ലേ, അതാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം.